നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കേരളത്തിൽ ഒരു സീറ്റ് പോലുമില്ലെങ്കിലും കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തമ്മിൽ എന്നും അടിപിടി തന്നെയാണ്. കെ സുരേന്ദ്രൻ പക്ഷവും മുരളീധരൻ പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവും ഒക്കെയായി സീറ്റ് കിട്ടാത്ത കേരളത്തിൽ പോലും ബി ജെ പിക്കുള്ളിലെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് സജീവമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോര് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിലാണെന്ന് പറയാം. കാരണം ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രനെതിരെ എന്നും പരോക്ഷമായ വിമർശനങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ്. ഇത്തരത്തിൽ ഇവർ തമ്മിൽ പരസ്പരം വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ കട്ടക്കലിപ്പാക്കുന്ന ഒരു റിപ്പോർട്ട് ബി ജെ പി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ചിട്ടുള്ള ബി ജെ പിയുടെ വസ്തുതാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ കട്ടക്കലിപ്പിലാക്കിയിരിക്കുന്നത്. ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് സുപ്രധാനമായ മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ ശ്രമമുണ്ടായി എന്നാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് നിന്നാണ്. കഴക്കൂട്ടത്ത് വലിയ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രന് പക്ഷേ ഫലം വന്നപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോട് 23,000 പരം വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റത്. വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിട്ട് പോലും വോട്ടെണ്ണുമ്പോൾ ഒരിക്കൽ പോലും ഒന്നാം സ്ഥാനത്ത് എത്താനോ കടകംപള്ളി സുരേന്ദ്രന്റെ ലീഡിന്റെ അടുത്ത് എത്താനോ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടില്ല. ഇതിനെല്ലാം കാരണം കെ സുരേന്ദ്രൻ പക്ഷവും മുരളീധരൻ പക്ഷവും കഴക്കൂട്ടത്തെ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ വോട്ട് നില കുറഞ്ഞതാണ് ഈ ആരോപണത്തിന് കാരണം. എന്നാൽ ഇപ്പോൾ അത് വെറും ആരോപണം മാത്രമല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പക്ഷത്തിന് ബി ജെ പിയുടെ തന്നെ വസ്തുതാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. സുപ്രധാന മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ശ്രമമുണ്ടായിരുന്നതാണ് വസ്തുതാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ഏത് മണ്ഡലമാണെന്നും ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നില്ല എങ്കിലും അത് കഴക്കൂട്ടമാണെന്ന് ശോഭാ സുരേന്ദ്രൻ പക്ഷം തറപ്പിച്ച് പറയുന്നുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചത് തിരിച്ചടിയായെന്ന് പാർട്ടി നിയോഗിച്ച വസ്തുതാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രണ്ടിടത്ത് മത്സരിച്ചത് പരിഹാസ്യമായി എന്നാണ് കീഴ്ഘടകങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. 2016 സംഘപരിവാറിന്റെ ഏകോപനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്തതിൽ നേതൃത്വത്തിന് പക്വത കുറവുണ്ടായതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും കഴക്കൂട്ടത്ത് തന്നെ തോൽപ്പിക്കാൻ സുരേന്ദ്രൻ പക്ഷവും മുരളീധരൻ പക്ഷവും ശ്രമിച്ചു എന്ന സൂചന തന്നെയാണ് ഈ റിപ്പോർട്ടോടുകൂടി ശോഭാ സുരേന്ദ്രൻ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കെ സുരേന്ദ്രനെതിരെ വളരെ വലിയ നിലപാടുകളും വിമർശനങ്ങളും ശോഭാ സുരേന്ദ്രൻ നടത്താനുള്ള സാധ്യതകളുമുണ്ട്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.